750 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ റേഷ്യോ റേഷ്യോ റേഷ്യോയിലൂടെ നമുക്ക് 750 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് ആണ് 150. 150 നമുക്ക് ഡിഫറൻസ് ആയി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 150 നമ്മൾ എന്തുട്ടാ ഇതിൽ അലോട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അലോട്ട്മെന്റ് മണി ഓൺ 200 ഷെയർസ് ഈസ് ഈക്വൽസ് 200 × 7 ഈസ് ഈക്വൽസ് 1400. ഇനി ദർ ഫോർ അലോട്ട്മെന്റ് മണി അൺപെയ്ഡ് ഓൺ 200 ഷെയർസ്. ഈ 1400 രൂപയാണ് ശരിക്കും നമുക്ക് ഷെയർ ഹോൾഡർ തരേണ്ടതായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഈ 1400 രൂപയിൽ നമുക്ക് 150 ലെസ് ചെയ്യണം, കാരണം നമുക്കത് എക്സസ് ആയിട്ട് അപ്ലിക്കേഷൻ മണിയിലൂടെ തന്നിട്ടുണ്ട്. സോ അത് ലെസ് ചെയ്യുമ്പോൾ 100 and 250 ആണ് നമുക്ക് ഇനി ഷെയർ ഹോൾഡറായ രാജീവ് നമുക്ക് തരാനുള്ളത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം, കാരണം അത് ഫോർഫീറ്റ് ചെയ്ത് പോയി. ആ രാജീവ് എന്ന ഷെയർ ഹോൾഡർ അത് ആ എമൗണ്ട് പേ ചെയ്യാൻ ഫെയിലായി. അപ്പൊ നമ്മൾ അത് ലെസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി നമുക്ക് കിട്ടിയ നമുക്ക് നമ്മുടെ അലോട്ട്മെന്റ് മണിയിൽ നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യണം, ആദ്യം തന്നെ 12,000 ലെസ് ചെയ്യണം, അതുപോലെ 12,000 ലെസ് ചെയ്യണം, അതുപോലെ തന്നെ 1,250 നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് 1,26,750 നമുക്ക് കിട്ടും. അത് നമ്മൾ ബാങ്കിലോട്ട് ഡെബിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റിലോട്ട് ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് എൻട്രി എന്ന് വെച്ചാൽ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. അപ്പോൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആവുന്ന വെച്ചാൽ നമുക്ക് പെർ ഷെയറിന് കോൾ മണി 2 രൂപയാണ്. 2 രൂപയാണ് നമുക്ക് പെർ ഷെയറിന് കോൾ മണി. 2 രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ ആകെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 10 രൂപയാണ്. ആ 10 രൂപയിൽ നിന്ന് നമ്മളുടെ അപ്ലിക്കേഷൻ മണിയായ 3 രൂപയും അതുപോലെ തന്നെ ആക്ച്വൽ അലോട്ട്മെന്റ് മണി പ്രീമിയം 2 രൂപ കൂട്ടാതെ ആക്ച്വൽ അലോട്ട്മെന്റ് മണിയായ 5 രൂപയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 രൂപ കിട്ടും. ഈ 8 അപ്പോൾ 10 - 8 ഇസ് ഈക്വൽസ് 2. ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അലോട്ട്മെന്റ് മണി തന്നിട്ടില്ല. സോ നമുക്ക് എൻട്രി ചെയ്യാം. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് 40,000 ടു ഷെയർ ക്യാപിറ്റൽ 40,000. നെക്സ്റ്റ് എൻട്രി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ നമ്മൾ ഡ്യൂ ആയ അലോട്ട്മെന്റ് സോറി കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് നെക്സ്റ്റ് എൻട്രി. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ കോൾ മണി ഫുൾ ടോട്ടൽ കോൾ മണി നമുക്ക് കിട്ടില്ല, കാരണം രാജീവ് എന്നൊരു ഷെയർ ഹോൾഡറിന്റെ 200 ഷെയർസും അതുപോലെ തന്നെ സജീവ് എന്നൊരു ഷെയർ ഹോൾഡേഴ്സിന്റെ 100 ഷെയർസും ഫോർഫീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ എമൗണ്ട് ലെസ് ചെയ്തിട്ട് വേണം ലെസ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. സോ രാജീവിന്റെ 200 ഷെയർസും സജീവിന്റെ 100 ഷെയർസും ഈസ് ഈക്വൽസ് 300 ഷെയർസ്. 300 × 2 per ഷെയർ ഈസ് ഈക്വൽസ് 600 രൂപീസ് ലെസ് ചെയ്ത 39,400 ആണ് നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് എൻട്രി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ രണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നമ്മൾക്ക് അപ്പോൾ ഇവരെ ഓരോരുത്തരുടെയും അക്കൗണ്ട് സെപ്പറേറ്റ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് അത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് രാജീവ് എന്ന ഷെയർ ഹോൾഡറിന്റെയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 200 ഷെയർസ് ആണ് ആളുടെ ഫോർഫീറ്റ് ചെയ്ത് പോയത്. അപ്പൊ 200 × 10 ഈസ് ഈക്വൽസ് 2000 ഇൻറ്റു ഈ പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അതായത് നമ്മൾ അലോട്ട്മെന്റ് മണിയുടെ കൂടെ നമ്മൾ അലോട്ട്മെന്റ് മണിയുടെ കൂടെ നമ്മൾ 2 രൂപ നമ്മൾ പ്രീമിയം ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ അലോട്ട്മെന്റ് മണിയുടെ കൂടെ കിട്ടിയ പ്രീമിയം നമ്മൾ ഡെബിറ്റ് ചെയ്യാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 200 × 2 ഇസ് ഈക്വൽസ് 400 നമ്മൾ ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. നമ്മളുടെ അലോട്ട്മെന്റ് മണിയായ 1,250 നമ്മളിതിന് ലെസ് ചെയ്ത് കളയണം. അപ്പൊ അത് നമ്മൾ
ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള്, ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് ആയ 400 നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്തു. ഇത് ഇത് നമുക്ക് കിട്ടിയ എമൗണ്ട് അല്ല നമ്മൾ ലെസ് ചെയ്യുന്നത്, നമ്മൾ നമുക്ക് ഡ്യൂ ആയിട്ട് നമ്മൾ ഡ്യൂ നമ്മുടെ കമ്പനി ഡ്യൂ ചെയ്തു. അതായത് കമ്പനിക്ക് ഇതൊക്കെ കിട്ടാനുണ്ടെന്ന് കിട്ടാനുണ്ടെന്ന് നമ്മളിവിടെ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അത് ക്യാൻസൽ ചെയ്തപ്പോ അവരുടെ ക്യാൻസൽ ചെയ്തപ്പോ ഇനി അത് കമ്പനിക്ക് കിട്ടില്ല. സോ അത് ഇനി ക്യാൻസൽ, അപ്പോ അത് ആ അക്കൗണ്ടൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് പോവുകയാണ്. നെക്സ്റ്റ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് നമ്മൾക്ക് എത്ര എമൗണ്ട് ആണോ ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ ഹോൾഡറിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളത് അത് നമ്മൾ ഷെയർ ഫോർഫീറ്റ് എന്നൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മളുടെ ഈ ഷെയർ ഹോൾഡറിൽ നിന്ന് ഷെയർ ഹോൾഡറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഓൺലി അപ്ലിക്കേഷൻ മണി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതായത് 200 ഷെയർസിന്റെ അപ്ലിക്കേഷൻ മണിയായ 750 രൂപയാണ് ഈ ഷെയർ ഹോൾഡറിന്റെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഷെയർ ഹോൾഡറിൽ നിന്ന് കിട്ടിയ 750 റുപ്പീസ് നമ്മൾ ഷെയർ ഫോർഫീറ്റ് എന്ന അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ നരേഷൻ നോക്കാം. ഷെയർ ഫോർഫീറ്റ് ഓഫ് 200 ഷെയർസ് ഫോർ ദി നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി. അപ്പൊ അത് നമ്മളിവിടെ അപ്പോ രാജീവിന്റെ അക്കൗണ്ട് ക്ലോസ് ആയി. ഇനി വേറൊരു ഇനി നെക്സ്റ്റ് നമ്മുടെ ഷെയർ ഹോൾഡറാണ് സജീവ്, ആളുടെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ആള് 100 ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ 100 × 10 = 1000 റുപ്പീസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്തു, അതായത് ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇനി സോറി ഡെബിറ്റ് ചെയ്തു. നമുക്കിനി ക്രെഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ നോക്കാം. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ റുപ്പിയായ 2 റുപ്പീസ് നമ്മൾ ഇവിടെ ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതായത് നമുക്ക് ആളുടെ ഇതുവരെ കിട്ടിയ എമൗണ്ടും നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ആളുടെ നമുക്ക് 800 രൂപ നമുക്ക് ആകെ ലഭിച്ചിട്ടുണ്ട്. 800 രൂപ സജീവ് നമുക്ക് തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണിയായിട്ടും അലോട്ട്മെന്റ് മണിയായിട്ടും സജീവ് 800 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലോട്ട് നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാളുടെയും അക്കൗണ്ട് നമ്മൾ രണ്ടാളുടെയും അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ാണ് റീഇഷ്യൂ ഓഫ് ഷെയർ. അപ്പോ നമ്മള് നമുക്ക് ഇനി ക്വസ്റ്റിനോട്ട് വരാം. വിജയന് നമ്മള് ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ വിജയന് നമ്മളൊരു ഡിസ്കൗണ്ടിലാണ് വിജയന് നമ്മൾ ഈ എമൗണ്ട് കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് അതിന്റെ ജേണൽ എൻട്രീസ് കാണാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 9 ആണ്. കാരണം നമുക്കിവിടെ നമ്മൾ 1 രൂപ ഡിസ്കൗണ്ടാണ് വിജയന് നമ്മൾ ഈ എമൗണ്ട് കൊടുക്കുന്നത്. 9 = 1800 റുപ്പീസ് ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട്. കാരണം നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് നമ്മൾ ഫോർഫീച്ചർ അക്കൗണ്ടിലൂടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 200 × 1 = നെക്സ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാല് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യാണ് വിജയന്. അപ്പൊ നമുക്ക് ആ എൻട്രി ചെയ്താം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ റീഇഷ്യൂ ചെയ്യുന്നത് 1 രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ടാണ്. അതായത് നമുക്ക് നമ്മുടെ ആകെ ഷെയറിന്റെ വാല്യൂ 10 രൂപയാണ്. അതിൽ 1 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 10 - 1 = 9. അപ്പൊ നമുക്ക് 200 ഷെയർസിന്റെ 9 രൂപയാണ് നമുക്ക് ഇനി കിട്ടുള്ളൂ. അപ്പോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 200 × 9 = 1800 ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് നമുക്കിവിടെ കിട്ടിയ നമുക്ക് ഇവിടെ വന്ന ഡിസ്കൗണ്ട്, അതായത് നമ്മൾ ഇവിടെ വന്ന ഡിസ്കൗണ്ട് അതായത് നമ്മുടെ എക്സ്പെൻസ് ആണ്, അത് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലൂടെയാണ്. സോ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് 200 റുപ്പീസ് ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിലൂടെ ആ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോ നമ്മുടെ നരേഷൻ റീഇഷ്യൂ ഓഫ് 200 ഷെയർസ് അറ്റ് 9 each. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ റീഇഷ്യൂ ചെയ്തതിലൂടെ കിട്ടിയ നമ്മുടെ പ്രോഫിറ്റ്
ട്രാൻസ്ഫർ ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നമ്മുടെ ലാസ്റ്റ് എൻട്രി. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അതിന്റെ വർക്കിംഗ് നോട്ട് ഒന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ഇതിന്റെ വർക്കിംഗ് നോട്ടിലോട്ട് വരാം. എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് ഈസ് കമ്പ്ലീറ്റ് ആറ്റ് ഫോളോസ്. എമൗണ്ട് പെയ്ഡ് ഓൺ ഫോർഫീറ്റഡ് 200 ഷെയർസ്. അതായത് രാജീവിന്റെ 200 ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് 750. അതുപോലെ തന്നെ സജീവിന്റെ എമൗണ്ട് പെയ്ഡ് ഓൺ ഫോർഫീറ്റഡ് 100 ഷെയർസ്. സജീവിന്റെ 100 ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് പോയപ്പോൾ നമ്മൾ ഫോർഫീറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് 800 റുപ്പീസ് ആണ്. നമുക്ക് ഇനി ഓരോരുത്തരുടെയും പ്രോഫിറ്റിലൂടെ നമുക്ക് കിട്ടിയ സോറി റീഇഷ്യൂയിലൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് 160 ഷെയർസ്. അതായത് രാജീവിന്റെ 160 ഷെയർസും അതുപോലെ തന്നെ സജീവിന്റെ 40 ഷെയർസും ആണ് റീഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കാണാം. 160 ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കാണാം. അപ്പോ 750 റുപ്പീസ് നമ്മൾ ആകെ രാജീവിന്റെ ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ 750 റുപ്പീസ് ഡിവൈഡഡ് ബൈ 200. രാജീവിന്റെ ടോട്ടൽ ഷെയർ 200 ഇൻറ്റു 160. 160 ഷെയർ ആണ് നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ള. 160 = 600. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ, അപ്പോൾ രാജീവിന്റെ റീഇഷ്യൂയിലൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 600 റുപ്പീസ്. നെക്സ്റ്റ് സജീവിന്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂഡ് ഓഫ് 40 ഷെയർസ്. സജീവിന്റെ 40 ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് കാണാം. സജീവ് 800, അതായത് സജീവിന്റെ ഫോർഫീച്ചർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത 800 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 40 320 ആണ് നമുക്ക് സജീവിന്റെ റീഇഷ്യൂയിലൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. നമുക്ക് ഇതൊന്ന് ടോട്ടൽ ചെയ്യാം. ഈ രണ്ട് പ്രോഫിറ്റും കൂടി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കമ്പനിയുടെ റീഇഷ്യൂയിലൂടെ കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ആയ 920 റുപ്പീസ് കിട്ടും. ഇതിലൂടെ നമുക്ക് ഫോർഫീറ്റ് ഷെയർസ് റീഇഷ്യൂ നമ്മളൊരു ഡിസ്കൗണ്ടിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കമ്പനിനെ സംബന്ധിച്ച് അതൊരു ലോസ് ആണ്. അപ്പൊ നമ്മൾക്ക് ആ ലോസ് എക്സ്പെൻസ് ചെയ്യാം. സോറി, ആ ലോസ് നമുക്ക് ഇതിന്ന് ലെസ് ചെയ്യാം. അപ്പൊ ലോസ് ഓൺ റീഇഷ്യൂ 200 × 1 = 200. അപ്പൊ അത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ 720 ആണ് നമുക്ക് ആകെ ഇവിടെ ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റീഇഷ്യൂയിലൂടെ. നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. ഷെയർസ് ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 720 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 720. നമ്മുടെ നരേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ റിസർവ്. Thank you.